ലാപ്ടോപ്പ് സീരീസിൽ ആപ്പിൾ എന്ന ബ്രാൻഡ് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഡെൽ എന്ന് പറയുന്ന ബ്രാൻഡ്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഹാർഡ്വെയർ ക്വാളിറ്റി ആണെങ്കിലും മികച്ചതാണ്. ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഡെല്ലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ i3 10th generation ലാപ്ടോപ്പാണ്. രണ്ട് കളർ ഓപ്ഷനിൽ ഇത് അവൈലബിൾ ആണ്, മെറ്റാലിക് സിൽവർ ആൻഡ് ബ്ലാക്ക്. ഞാൻ ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് മെറ്റാലിക് സിൽവർ കളറാണ്. ലാപ്ടോപ്പിൻ്റെ വെയിറ്റ് വരുന്നത് 1.9 kg ആണ്. പോർട്ട് വരുന്നത് ഹെഡ്ഫോൺ വിത്ത് മൈക്കിൻ്റെ ഒരു പോർട്ട് ഉണ്ടാവും, USB 3.0 രണ്ട് പോർട്ട്, ലാൻ പോർട്ട്, HDMI പോർട്ട്, പിന്നെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പോർട്ടും ഉണ്ടാവും. മറുസൈഡിലായിട്ട് USB 2.0 ഫുൾ സൈസ് SD കാർഡ് സ്ലോട്ടും ഉണ്ടാവും. ബാറ്ററി ഇൻബിൽറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്, റിമൂവബിൾ അല്ല. സ്ക്രീൻ സൈസ് വരുന്നത് 15.6 inch ഫുൾ HD ആൻറ്റി ഗ്ലെയർ LED ബാക്ക് ലൈറ്റ് ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെബ് ക്യാം വന്നിട്ട് 720 pixel HD വെബ് ക്യാമാണ്. സ്പ്ലിറ്റ് റെസ്റ്റൻ്റ് കീബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള വെള്ളം അകത്ത് പോകുന്നത് തടയാനാവും. കൂടാതെ മൾട്ടി ടച്ചാണ് ടച്ച് പാഡ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ പവർ അഡാപ്റ്ററും അതിൻ്റെ പവർ കേബിളും ഉണ്ടാവും. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇനിഷ്യൽ സെറ്റപ്പ് എന്തായാലും ഒരു 45 minutes എടുക്കും കംപ്ലീറ്റ് ആവാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് സെറ്റപ്പ്. i3 10th generation 1.2 GHz ആണ് പ്രോസസർ സ്പീഡ് വരുന്നത്, 4 GB ആണ് റാം. ഫോണായി വന്നാൽ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ പേഴ്സണലൈസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനകത്ത് തീം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ലെഫ്റ്റ് സൈഡിലായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. നമുക്കിനി വിൻഡോസ് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. അതിനകത്ത് ഏറ്റവും താഴെ കാണും കണക്ട് ഇൻ്റർനെറ്റ് ടു ആക്ടിവേറ്റ് വിൻഡോസ്. ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് നെറ്റൊന്ന് കണക്ട് ചെയ്യുക. ജസ്റ്റ് വൈഫൈയിൽ പോയിട്ട് ഏതാണോ നെറ്റ്വർക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലായിട്ട് ആക്ടിവേറ്റ് വിൻഡോസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ട്രബിൾ ഷൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. വിൻഡോസ് എക്സിഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് അത് ഓക്കെ കൊടുത്തതിന് ശേഷം എല്ലാ പേജും ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആക്ടിവേഷൻ ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ആക്ടിവേഷൻ ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡെല്ലിൻ്റെ ലാപ്ടോപ്പിൽ മാത്രം വരുന്ന അഡീഷണൽ 3 ഫീച്ചേഴ്സാണ് ഡെൽ മൊബൈൽ കണക്ട്, ഡെൽ സിനിമ, ഡെൽ പവർ മാനേജ്മെൻറ്. ഇതെടുക്കാനായിട്ട് സ്റ്റാർട്ടിൽ പോകുക, ജസ്റ്റ് ഡെൽ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 3 ഓപ്ഷനും കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പിൻ ടു ടാസ്ക് ബാർ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു 3 ഓപ്ഷനും നമുക്ക് ടാസ്ക് ബാറിൽ കിട്ടും. ഡെൽ മൊബൈൽ കണക്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണ് ലാപ്ടോപ്പായിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫോണിൽ വരുന്ന ഫോൺ കോൾസ്, മെസ്സേജസ് എല്ലാം നമുക്ക് ലാപ്ടോപ്പിൽ തന്നെ റിസീവ് ചെയ്യാനും സെൻഡ് ചെയ്യാനെല്ലാം സാധിക്കും. ജസ്റ്റ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്താൽ മതി. ആൻഡ്രോയിഡിലും ഐഫോണിലും അവൈലബിൾ ആണ്. ജസ്റ്റ് ലൈസൻസ് അഗ്രിമെൻറ്റ് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോൺ ഏതാണോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. മൊബൈൽ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ ഒരു കോഡുണ്ടാവും, ആ കോഡ് ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. എത്രയാണ് ഇതിൻ്റെ സെറ്റപ്പ് വരുന്നത്. ഐഫോണിലും സെയിം മെത്തേഡാണ്, ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനകത്തൊരു മെസ്സേജ് വരും, ആ മെസ്സേജ് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് വരുന്നത് ഡെൽ സിനിമയാണ്. അതിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് 4 കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്, മൂവി മോഡ്, ഈവനിങ് മോഡ്, സ്പോർട്സ് മോഡ്, ആനിമേഷൻ മോഡ്. 4 നമുക്ക് ഡിഫറൻറ്റ് കളർ ഓപ്ഷൻ അവൈലബിൾ ആണ്.
നെക്സ്റ്റ് വരുന്നത് ഡെൽ പവർ മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് നമുക്ക് ഡിഫറൻറ്റ് പവർ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമ്മുടെ യൂസിനനുസരിച്ച് ഏത് സെറ്റിങ്സ് ആണ് വേണ്ടത് അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. എക്സ്പ്രസ് ചാർജ് മോഡ് വരുന്നുണ്ട്, പ്രൈമറി എ സിയിൽ തന്നെ ഉപയോഗിക്കുന്ന മോഡ് വരുന്നുണ്ട്. നമ്മുടെ യൂസ് എങ്ങനെയാണോ അതനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അവിടെ വിൻഡോസ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വിൻഡോസ് അപ്ഡേറ്റ് സെറ്റിങ്സ് എന്ന ഏറ്റവും മുകളിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ചെക്ക് ഫോർ അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴോട്ട് കാണിക്കും, ലിസ്റ്റായിട്ട് കാണിക്കും. ആ ജസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചില കേസിൽ 4-5 മണിക്കൂർ വരെ എടുക്കാറുണ്ട് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവാനായിട്ട്. എപ്പോഴും സോഫ്റ്റ്വെയർ അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് മൈക്രോസോഫ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിനകത്തുള്ള സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് അപ് ടു ഡേറ്റ് ആക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആദ്യം 3 ഡോട്ട്സ് ഉണ്ടാവും റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട്, അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആൻഡ് അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഗെറ്റ് അപ്ഡേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. Have a nice day. Bye, friends.